ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദിച്ചവരെ എല്ലാം പിടിച്ച് ജയിലിലടച്ചു അല്ലേ? ഇവിടെ മോദിയെ വിമർശിച്ചവരുടെയൊക്കെ അവസ്ഥ ഇപ്പോഴെന്താ? മോദിയെ വിമർശിച്ച ആരെങ്കിലും പിടിച്ച കൽത്തുറങ്കിൽ അടച്ചിട്ടുണ്ടോ? മാത്രമല്ല, മോദിയെ ഏതറ്റം വരെയും അധിക്ഷേപിക്കാം എന്ന ഒരു തലത്തിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അല്ലേ? അപ്പോൾ നേരത്തെ ശ്രീ ടി ജി മോഹൻദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ പൗരൻ്റെ ഏത് മൗലികാവകാശമാണ് കവർന്നെടുത്തിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ? ശ്രീ അനിൽ നമ്പ്യാർ, അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി, വ്യക്തിയല്ല മുഖ്യമന്ത്രി, ജയിലിൽ കിടക്കുന്ന കാലത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേജ്രിവാളിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം, അല്ല ചിത്രം, വളരെ വ്യക്തമായിട്ടുള്ള ചിത്രം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തെങ്കിലും അത് സ്റ്റേ ചെയ്തത്? അതുകൊണ്ടല്ലേ? അപ്പോൾ കോടതിയെയും നരേന്ദ്രമോദി ഇപ്പോഴും നിയന്ത്രിക്കുന്നു എന്നാണോ താങ്കളെപ്പോലുള്ളവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആണോ? നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാർക്കൊക്കെ കിട്ടിയ സ്ഥാനങ്ങളും ഇന്ന് ഈ കെജ്രിവാളിൻ്റെ ജാമ്യം സ്റ്റേ ചെയ്തതിനെക്കുറിച്ച് ഉള്ള സ്റ്റേ ചെയ്ത ഹൈക്കോടതിയെ വിധിയെ ഉത്തരവിനെക്കുറിച്ച് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട്. അതുകൂടാതെ ഈ നാട്ടിൽ ആരെയാണ് പിടിച്ച് ജയിലിലേട്ടേ എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എത്ര കേസുകളാണ് കൊടുത്തത്? രാഹുൽ ഗാന്ധി ആരാണ്? ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലേ? വിമർശിച്ചു എന്നുള്ളതല്ലേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം? വിമർശിക്കുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. വിമർശിക്കാൻ പാടില്ല എന്നൊന്നുണ്ടോ? അത് ശ്രീ ബി ജെ പിയുടെ ഒരു ഭരണപരമായ സമീപനമല്ല. ഞാൻ കേരളത്തിലെയും പറയുന്നുണ്ട്, അല്ല ശ്രീകുമാർ, കേരളത്തിലെ കാര്യവും ഞാൻ പറയുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ എന്താണ് സംഭവിക്കുക നമുക്കറിയാം. അതുപോലെ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ എല്ലാം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടില്ലേ? ജയിലിൽ അടച്ചിട്ടില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ഒരു 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 പ്രക്രിയ ആയിട്ട് മാത്രം കണ്ടാൽ പോരെ, അല്ലാതെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ ജയിലിലടക്കുന്നത് അല്ലെങ്കിൽ ഇവരെയൊക്കെ വേട്ടയാടുന്നത് എന്ന് അങ്ങനെ ചിത്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ശ്രീ നമ്പ്യാർ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം അന്നത്തെ ഭരണകൂടം കൈക്കൊണ്ട ചില നടപടികൾ, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കൈക്കൊണ്ട ചില നടപടികൾ, അതിനെ വിമർശിക്കുന്നവരുമുണ്ട്, വിമർശിക്കാത്തവരുമുണ്ട്. അതിൻ്റെ ദോഷം സാധാരണക്കാർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അക്കാലത്തെ നമ്മുടെ നാട്ടിലുള്ള ചില പ്രമുഖ സംഘടനകൾ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തുകളൊക്കെ നമ്മുടെ മുമ്പിൽ ചരിത്ര രേഖകളായിട്ട് കിടപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആരും മേനി നടിക്കണ്ട എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. സിപിഐയുടെ ഭട്ടിൻഡ കോൺഗ്രസിലെ എന്ത് തീരുമാനമെടുത്താലും ശരി, ആ സി പി ഐയും അതിനൊപ്പം നിൽക്കുന്ന CPM ഇന്ന് ദേശീയ തലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലാണ്. ആ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഇന്ദിരാഗാന്ധിയുടെ കൊച്ചു മകനായ രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ്, പ്രിയങ്ക ഗാന്ധിയുടെ കയ്യിലാണ്. ഒരു വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരുപാട് ഭരണകൂടങ്ങൾ ഉണ്ടായപ്പോൾ ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. നരസിംഹറാവുവിന് സംഭവം തെറ്റുപറ്റിയിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, രാജീവ് ഗാന്ധിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ BJP ഭരണത്തിനും തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ. എല്ലാ ഭരണാധികാരന്മാർക്കും ഏതെങ്കിലും കാലത്തൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയും ഇന്നത്തെ ഭരണ സംവിധാനത്തിന്റെ ചെയ്തികളുമായിട്ട് താരതമ്യപ്പെടുത്തിയത് അത് രണ്ടും രണ്ടാണ്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു അടിയന്തരാവസ്ഥയില്ല. അടിയന്തരാവസ്ഥ ഭരണഘടനാ പ്രകാരമുള്ള ഒരു ഭരണാധികാരിക്ക് ചെയ്യാവുന്ന നടപടിക്രമമാണ്. അതാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നൊന്നില്ല. പക്ഷേ ഒരു ഭരണകൂടം നിലനിൽക്കെ തന്നെ ആ ഭരണഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടം പൗരന് ലഭിക്കേണ്ടതായ ചില സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഇന്നുമൊക്കെ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, പ്രതിപക്ഷത്തിന് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കുക എന്നുള്ള കീഴടക്കവും, സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം പാടില്ല, ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കണം എന്നുള്ള കീഴടക്കമൊക്കെ ലംഘിക്കപ്പെടുന്ന എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ നടത്താൻ പോകുന്നതെന്ന് പറയുന്നത്?
എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് സ്പീക്കർ സ്ഥാനം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാതിരിക്കുന്നത്? ഇതൊക്കെയാണ് ചർച്ചാ വിഷയം. ഇതൊക്കെ നിങ്ങൾ പറയുന്നത് അടിയന്തരാവസ്ഥക്കാലത്തെ പോലെ തന്നെ അപ്രഖ്യാപിതമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ചെയ്യുന്നതും പ്രഖ്യാപിക്കാതെ ചെയ്യുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ ചെയ്തികൾ തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നാൽ തിരിച്ചടിക്കും. അത് 1977 കണ്ടു. പക്ഷേ 80 ഇന്ദിരാഗാന്ധിയെ 350 സീറ്റുകൾക്കാണ് അധികാരത്തിൽ എത്തിച്ചത്. അതിനുശേഷം എന്താ 10 നരേന്ദ്രമോദി ഭരിച്ചു. പക്ഷേ 400 സീറ്റ് എന്ന് പറഞ്ഞവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന് 153 സീറ്റ് കിട്ടി, കോൺഗ്രസിന് മാത്രമായിട്ട്. ഇവിടെ നോക്കൂ, ഇപ്പോൾ 240 സീറ്റ് നിൽക്കാണ്ട് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. കൂട്ടുകക്ഷി മന്ത്രിസഭയായ NDA മന്ത്രി മുന്നണിയാണിന്ന് ഭരിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തെ എതിർക്കുന്നവർ, ജനമെതിർത്തു എന്ന് പറയുന്നവർ ദാ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ചെയ്തികളെ ജനമെതിർത്തു എന്ന് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയാണ് തെറ്റായിട്ട് കാണാൻ പറ്റുക? അതാണ് എൻ്റെ ചോദ്യം.